ഇവാഞ്ചലിയും അനുദിന ദിവ്യബലിയിലെ സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയില് എത്രയും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15:26 മുതലുള്ള വാക്യങ്ങളാണ് ഇന്ന് തിരുസഭ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത്. സാക്ഷ്യം നൽകുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ കൂടെ ആയിരിക്കുന്നതിനെ കുറിച്ചൊക്കെ ഈ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ എനിക്ക് വേണ്ടി സാക്ഷി നൽകും. അതുപോലെ തന്നെ ആരംഭം മുതൽ നിങ്ങൾ എന്നോട് കൂടെ ആയിരുന്നത് കൊണ്ട് നിങ്ങളും എനിക്ക് സാക്ഷ്യം നൽകും. ഈ സാക്ഷ്യം നൽകലും കൂടെയിരിക്കലുമൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് ശരിക്കും ഒന്ന് ചിന്തിക്കാം. സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് സാക്ഷി നൽകുക? ആവിലായിലെ അമ്മത്രേസ്യയുടെ മനോഹരമായ വാക്കുകളാണ് ഈശോയെക്കുറിച്ച് പറയുന്നത്. ഇങ്ങനെയാണ്, ഈശോയ്ക്ക് ഈ ഭൂമിയിൽ ഇപ്പോൾ ശരീരമില്ല, കൈകളോ കാലുകളോ ഇല്ല, കണ്ണുകളോ ഇല്ല. എന്നാൽ നമ്മുടേതാണ്, നമ്മുടെ ശരീരമാണ് ഈശോയുടെ ശരീരം. നമ്മളുടെ കാലുകളിലൂടെയാണ് അവിടുന്ന് നന്മ ചെയ്തുകൊണ്ട് ലോകത്തിൽ നടക്കുക. നമ്മളുടെ കൈകളിലൂടെയാണ് ഈ ലോകത്തെ ഈശോ ഇപ്പോൾ അനുഗ്രഹിക്കുക. നമ്മളുടെ കണ്ണുകളിലൂടെയാണ് കരുണയോടെ ഈ ലോകത്തെ ഈശോ നോക്കിക്കാണുക. അങ്ങനെയെങ്കിൽ സത്യാത്മാവ് സാക്ഷ്യം നൽകുക എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം ഇതാണ്: സത്യാത്മാവ് സാക്ഷ്യം നൽകുന്നത് നമ്മളിലൂടെയാണ്. ആ നമ്മൾ ആരാണെന്നാണ് ഇനി ചിന്തിക്കേണ്ടത്. ഈശോയോട് കൂടെ ചേർന്ന് ഇരിക്കുന്നവർ, അവരാണ് ഈശോയ്ക്ക് സാക്ഷ്യം നൽകുന്നവർ. ക്രിസ്ത്യാനി എന്ന പേര് മാമോദീസ കൊണ്ട് മാത്രം നേടിയെടുക്കേണ്ട ഒന്നല്ല, മറിച്ച് ജീവിതത്തിലൂടെ നേടിയെടുക്കേണ്ട ഒന്നാണ്. ഈശോയ്ക്ക് സാക്ഷ്യം നൽകേണ്ടത് എങ്ങനെയാണ്? ഈശോയോട് കൂടെ ഇരിക്കുമ്പോഴാണ്, കൂടെ ചേർന്ന് നിൽക്കുമ്പോഴാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ ഈശോ പറയുന്നുണ്ട്, നിങ്ങളുടെ പ്രവൃത്തികളിലൂടെയാണ് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അറിയുന്നത്. എങ്ങനെയാണ് നമ്മുടെ പ്രവൃത്തി? എന്താണ് സ്നേഹത്തിൻ്റെ പ്രവൃത്തി? നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ നിങ്ങളെൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകമറിയും. അതാണ് ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം നൽകുന്നത്. അങ്ങനെയെങ്കിൽ ഈ സത്യാത്മാവ് നമ്മിലേക്ക് വരണമെങ്കിൽ ആദ്യം സ്നേഹിച്ചു തുടങ്ങണം. യോഹന്നാൻ ലേഖനത്തിൽ പറയുന്നത് പോലെ, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധ്യമല്ല. അങ്ങനെയെങ്കിൽ ആദ്യം സ്നേഹിച്ചു തുടങ്ങേണ്ടത് നമ്മുടെ കൂടെയുള്ളവരെയൊക്കെ തന്നെയാണ്. ശരിക്കും ഒരു ക്രിസ്ത്യാനി ആകണമെങ്കിൽ ആദ്യം ഈശോയോട് കൂടെ ഇരിക്കേണ്ടി വരും. കൂടെ ഇരിക്കുന്നത് എങ്ങനെയാണ്? കൂടെയുള്ളവരെ സ്നേഹിച്ചുകൊണ്ടാണ്. കൂടെയുള്ളവരെ സ്നേഹിക്കുമ്പോൾ ശരിക്കും നമ്മൾ ഈശോയെ തന്നെയാണ് സ്നേഹിക്കുന്നത്. അങ്ങനെ സ്നേഹിക്കുന്നവർക്കാണ്, സ്നേഹിക്കുന്ന നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ് ഈശോയ്ക്ക് നമ്മൾ ഈ ലോകത്തിലൂടെ സാക്ഷി നൽകുക. അപ്പോൾ സത്യാത്മാവ് വരിക ആരുടെ മേലായിരിക്കും? ഈശോയോട് കൂടെ ചേർന്ന് നിൽക്കുന്നവരുടെ മേൽ. ഈശോയോട് കൂടെ ചേർന്ന് നിൽക്കുന്നവരാരാണ്? കൂടെയുള്ളവരെ തന്നെ പോലെ തന്നെ, മറ്റൊന്നും ഓർക്കാതെ, മറ്റൊന്നും ആഗ്രഹിക്കാതെ സ്നേഹിക്കുന്നു. അങ്ങനെ സ്നേഹമുള്ളവരുടെ അടുത്ത് അവരാണ് ഈശോയോട് കൂടെ ചേർന്ന് നിൽക്കുന്നവർ. അവരിലാണ് സത്യാത്മാവ് നിറയുകയും പിന്നീട് ഈശോയ്ക്ക് സാക്ഷി നൽകുകയും ചെയ്യും. നമുക്കൊന്ന് തിരഞ്ഞെടുക്കാം എങ്ങനെ സാക്ഷി നൽകണമെന്ന് ഒന്ന് ചിന്തിക്കാം. കൂടെയുള്ളവരെ ഒന്ന് സ്നേഹിച്ചു തുടങ്ങാം. ശരിക്കുമുള്ള ക്രിസ്ത്യാനികളായിട്ട് നമുക്കൊന്ന് മാറാം. ഈശോ എല്ലാവരെയും